ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ യൂട്യൂബ് ചാനലായ ജർമ്മനി ഇൻ വ്ലോഗ്സിലോട്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ധന്യ, ഞാൻ ജർമ്മനിയിലാണ് താമസിക്കുന്നത്, ഫസ്റ്റ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ വന്നത്, എനിക്ക് എങ്ങനെയാണ് ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് വിസ ജർമ്മനിയിലോട്ട് കിട്ടിയത്, എന്തെല്ലാം പ്രൊസീജിയേഴ്സാണ് അതിന് ചെയ്തതെന്നാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്ന് വെച്ചാൽ ഒരു ഏജൻസി വഴിയല്ല വന്നത്, എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, അവരാണ് എന്നെ സഹായിച്ചത്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഏകദേശം ഒരു 6 വർഷത്തോളം ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു, നാട്ടിലും ബഹ്റൈനിലും വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ജർമ്മനിയിലോട്ട് നഴ്സിംഗ് പഠിക്കാനായിട്ട് വന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കിവിടെ വരാനായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ CV അയച്ചു കൊടുത്തു, കൂടാതെ എൻ്റെ എല്ലാ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റും പ്ലസ് ലാംഗ്വേജ് പാസ്സായ സർട്ടിഫിക്കറ്റും, അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായ സർട്ടിഫിക്കറ്റും അയച്ചു കൊടുക്കുമായിരുന്നു. അത് അയച്ചു കൊടുത്തതിന് ശേഷം അവർ അതെല്ലാം വേരിഫൈ ചെയ്യും. അതായത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ ഈക്വലൻസി വേരിഫിക്കേഷൻ ഉണ്ട്, ഇവിടെ അനർക്കനങ്ങ് എന്നാണ് പറയുന്നത്. അത് ചെയ്തതിന് ശേഷം നമ്മളോട് പറയും ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് പറയും. അപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടി. എനിക്ക് അടുത്ത സെപ്റ്റംബറോട് കൂടി, അതായത് ലാസ്റ്റ് സെപ്റ്റംബറിൽ ജോയിൻ ചെയ്യുന്ന മാതിരി എനിക്ക് അവർ അഡ്മിഷൻ തന്നു. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെ പേപ്പേഴ്സ് ആണ് ഞാൻ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എംബസിയിൽ സബ്മിറ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് വേണ്ടതാണ് എല്ലാ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ പ്ലസ് നമ്മളുടെ ലാംഗ്വേജ് പഠിച്ച് പാസ്സായ സർട്ടിഫിക്കറ്റ്. B2 വേണം നിർബന്ധമായിട്ട് നാട്ടിൽ നിന്ന് വരുമ്പം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടുന്ന് അഡ്മിഷൻ കിട്ടിയ പേപ്പേഴ്സ്, അതായത് നമുക്ക് ഇവിടുന്ന് ഏത് കോളേജിൽ നിന്നാണോ നമുക്ക് അഡ്മിഷൻ കിട്ടിയത്. ഇപ്പോൾ എനിക്ക് കിട്ടിയ നഴ്സിംഗ് കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയ പേപ്പേഴ്സ് എല്ലാം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഒറിജിനൽ. പിന്നെ നമുക്ക് ഇവിടെ വേണ്ടത് ഒരു അക്കോമഡേഷൻ വേണം. ഇപ്പോൾ എവിടെയാണ് നമ്മൾ വന്ന് താമസിക്കുന്നത് അതിൻ്റെ പ്രൂഫ് നമ്മൾ കാണിക്കണം. പിന്നെ വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ്. ഞാൻ പറഞ്ഞല്ലോ ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നതെന്ന്, അതുകൊണ്ട് തീർച്ചയായും എനിക്ക് 10,000 യൂറോ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഇട്ടുപോയിട്ട് നമ്മുടെ പാസ്പോർട്ടും പിന്നെ ഒരു 1-2 ഫോട്ടോസും വേണമായിരുന്നു നമ്മുടെ. അത് ഇത്രയായിരുന്നു എനിക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തത് ബഹ്റൈനിൽ നിന്ന് വന്നപ്പോൾ. എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് റിസൾട്ട് വന്നു, എനിക്ക് വിസ അടിച്ച് പാസ്പോർട്ടിൽ വിസ അടിച്ചു വന്നു. ആദ്യത്തെ വിസ അടിച്ചു വന്നത് 6 മാസത്തേനായിരുന്നു. അത് ഞാനിവിടെ വന്ന് കുറച്ച് നാൾ ലാംഗ്വേജ് പഠിച്ചായിരുന്നു കേട്ടോ, എൻ്റെ ലാംഗ്വേജ് കണ്ടിന്യൂ ചെയ്തായിരുന്നു. ഞാൻ ഏപ്രിൽ ലാസ്റ്റോടുകൂടി അവിടെ വന്നത്. അതിനുശേഷം സെപ്റ്റംബറിലായിരുന്നു ഞാൻ നഴ്സിംഗിന് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് സമയമുണ്ടായിരുന്നു ലാംഗ്വേജ് പഠിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എംബസിയിൽ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, എല്ലാ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ, ലാംഗ്വേജ് പഠിച്ച് പാസ്, അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായ സർട്ടിഫിക്കറ്റ്, അക്കോമഡേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ പാസ്പോർട്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നതുകൊണ്ട് 10,000 യൂറോ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിച്ചത്. ഇപ്പം നിങ്ങളെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ, അതായത് ഒരു സ്പോൺസർഷിപ്പ് ലെറ്റർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ 10,000 യൂറോ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരെങ്കിലും വരാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇവിടെ തീരുന്നു. വീണ്ടും പുതിയ ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഞാനിനി എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. പിന്നെ മാത്രമല്ല, ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഒന്ന് കുറച്ച് പേർക്ക് ഈ ഞാൻ പറയുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ എപ്പിസോഡുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ നല്ല നല്ല വീഡിയോ ഇടാനായിട്ട് ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം ജർമ്മനി.